നമസ്കാരം. മുദ്രാ ന്യൂസിലേക്ക് സ്വാഗതം. കരവാളൂർ നീലാമ്മാൾ ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിലേക്ക് സി പി ഐ എം നീലാമ്മാൾ ബ്രാഞ്ച് കമ്മിറ്റിയും ഡിവൈഎഫ്ഐ കരവാളൂർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയും സംയുക്തമായി ദേശാഭിമാനി പത്രം സമർപ്പണവും പഠനോപകരണ വിതരണവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജി നിർവഹിച്ചു. പഠനോത്സവം 2022-ന്റെ ഭാഗമായാണ് കരവാളൂർ നീലാമ്മാൾ ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ദേശാഭിമാനി പത്രം സമർപ്പണവും പ്രതിഭയെ ആദരിക്കൽ ചടങ്ങും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തിയത്. നീലാമ്മാൾ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് വായിക്കുവാനായി ഈ അധ്യയന വർഷത്തിലേക്കുള്ള ദേശാഭിമാനി പത്രവും പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി നീലാമ്മാളിൻ്റെ അഭിമാനമായി മാറിയ ദിയ ബിജയെ ആദരിക്കുകയും തുടർന്ന് ഡിവൈഎഫ്ഐ കരവാളൂർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണ വിതരണവും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പറും സി പി ഐ എം പുനലൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ കെ ഷാജി നിർവഹിച്ചു. ഒന്ന്, ഈ പ്രദേശത്തെ സി പി എമ്മിൻ്റെ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഈ സ്കൂളിൽ കുട്ടികൾക്ക് വായിക്കുന്നതിന് വേണ്ടി ഒരു വർഷത്തേക്കുള്ള ഒരു ദേശാഭിമാനി പത്രത്തിൻ്റെ വിതരണ ഉദ്ഘാടനമാണ് ഒന്ന്. രണ്ട്, ഈ സ്കൂളിൽ പഠിച്ചിരുന്ന ദയ എന്ന് പറയുന്ന കുട്ടിക്ക് കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായി ആ കുട്ടിയെ ആദരിക്കുന്നതിനുമുള്ള ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപക്ഷേ കരവാളൂർ പഞ്ചായത്തിലെ വളരെ അവികസിതമായി നിൽക്കുന്ന കിഴക്കൻ മേഖലയിലെ അൺഇക്കണോമിക്കൽ എന്ന് പറഞ്ഞ് പൂട്ടാനിട്ടിരുന്ന ഒരു സ്കൂളാണ്. എന്തായാലും ഇന്ന് ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യമൊക്കെ വളരെ മനോഹരമായി പൂർത്തീകരിക്കുകയും കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായി ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ഈ പ്രദേശത്തെ എല്ലാവരുടെയും സഹകരണം ഈ സ്ഥാപനം നല്ല നിലയിൽ നടത്തുന്നതിന് വേണ്ടി ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് എല്ലാ പൊതുവിദ്യാലയങ്ങളുടെയും ഭൗതിക സാഹചര്യങ്ങൾ നല്ല നിലയിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ സ്കൂളിൻ്റെയും ഭൗതിക സാഹചര്യങ്ങൾ മനോഹരമാക്കുന്നതിന് കഴിഞ്ഞത്. ഇതിനടുത്ത് സമീപത്ത് പ്രവർത്തിക്കുന്ന സ്കൂളാണ് കരവാളൂരിലെ ലോവർ പ്രൈമറി സ്കൂൾ. ഏതാണ്ട് 600-ഓളം കുട്ടികൾ പഠിക്കുന്നു. 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വേഗത്തിൽ ആ പ്രവർത്തനവും പൂർത്തീകരിക്കപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിനും കുട്ടികളെ കൂടുതലായി ആകർഷിക്കുന്നതിനും തൽഫലമായി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നിലയിൽ സ്വാധീനം ചെലുത്തിയിരുന്ന സ്വകാര്യ മുതലാളിത്തം കുറേയധികം ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യമാണ്. സ്വാഭാവികമായി ഇപ്പോൾ ഗവൺമെൻറ് ആലോചിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗുണപരമായി മാറ്റുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ നടപടികളെല്ലാം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട സുനിൽ, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളായിട്ടുള്ള ചന്തു, പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള സഖാവ് വിനോദ്, സഖാവ് ഷാജി, അതുപോലെ തന്നെ പ്രിൻസി, മറ്റ് മുഴുവൻ നാട്ടുകാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ലോക്കൽ കമ്മിറ്റി അംഗം ആർ വിനോദ് കുമാർ. കഴിഞ്ഞ വർഷങ്ങളിലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണങ്ങളും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും എല്ലാം ഞങ്ങൾ കോവിഡ് കാലം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ 2-3 വർഷക്കാലം കോവിഡിൻ്റെ സാഹചര്യമായതിനാൽ സ്കൂളൊക്കെ അടച്ചിട്ടൊരു സാഹചര്യം ഉണ്ടായി. ഈ പുതുവർഷത്തിൽ കോവിഡൊക്കെ ഒഴിച്ചു നിർത്തി എല്ലാ വിദ്യാർത്ഥികളും പ്രവേശനം ചെയ്തിട്ടുണ്ട് സ്കൂളുകളിലേക്ക്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന പഠനോപകരണ വിതരണത്തിൻ്റെ ഭാഗമായി ഇന്ന് ഡിവൈഎഫ്ഐ കരവാളൂർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഈ സ്കൂളിൽ പഠനോപകരണ വിതരണം ചെയ്യുകയാണ്. നീലാമ്മാൾ ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ, പൊയ്കമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി ഷാജി, ഡിവൈഎഫ്ഐ കരവാളൂർ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് പ്രിൻസി, മേഖലാ കമ്മിറ്റി സെക്രട്ടറി അനന്തു, ട്രഷറർ ജെയിൻസാം,
പുനലൂർ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം ശ്യാം കരവാളൂർ, SFI പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം മേഘമധു, മേഖലാ കമ്മിറ്റി അംഗം ശിവ, ഷിജോ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നടക്കാത്ത ഒരു ചടങ്ങാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നടന്നിട്ടുള്ളത്. ഈ സ്കൂളിൽ തന്നെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിക്ക് അതേ സ്കൂളിൽ പ്ലസ് ടുവിൽ ഏറ്റവും കൂടുതൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അവസരത്തിൽ ഈ സ്കൂളിൽ തന്നെ വിളിച്ച് അവരെ ആദരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടി, അവരെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഇത്തരത്തിൽ പഠിച്ചാൽ നിങ്ങളെയും, ഇത് കേൾക്കുന്നുണ്ടോ, ഇതുപോലെ നല്ലതായി പഠിച്ചാൽ വലിയ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ വലിയ വിജയങ്ങൾ നേടുമ്പോൾ നിങ്ങളെയും ഇതേപോലെ ഈ സ്കൂളിൽ വിളിച്ച് ആദരിക്കും എന്നാ പറഞ്ഞേ. അപ്പോൾ അതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നാട്ടുകാരെന്നുള്ള നിലയിൽ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന യുവജന സംഘടന എന്നുള്ള നിലയിൽ DYFIയും പാർട്ടി എന്നുള്ള നിലയിൽ CPIMഉം അതിനെല്ലാം ഉപരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലെ ഇന്ന സ്കൂളെന്നില്ല, കേരളത്തിലെ എല്ലാ മേഖലയിലും എല്ലാ പ്രദേശത്തുമുള്ള സ്കൂളുകൾക്ക് അത്തരത്തിൽ അവസരങ്ങൾ, പിന്നെ സഹായങ്ങൾ സർക്കാർ ചെയ്യുകയാണ്. ആ സഹായങ്ങൾ പരമാവധി സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ സ്കൂളിൽ കുറേ വർഷം കൊണ്ട് വന്ന HMമാരെല്ലാം രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ അവരുടെ സൗകര്യാർത്ഥം ട്രാൻസ്ഫർ മേടിച്ച് വന്ന്, പിന്നെ അതിനകത്ത് ഒരു പരിധിവരെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം ഇത്തരത്തിൽ പുരോഗമിക്കുന്നതിന് കുറേയും കൂടെയൊക്കെ ഒരു മാറ്റം. മുൻകാലങ്ങളിൽ 16 കുട്ടികളൊക്കെ ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇവിടെ. എന്നാൽ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടെ കുട്ടികളുടെ രംഗത്തൊരു മാറ്റം, വർധനവ്, ഇതെല്ലാം വരുന്നതിന് സന്തോഷ് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സഹായം എല്ലാം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഡെയിലി ബേസായി വന്നിട്ടുള്ള ടീച്ചർമാർ രണ്ടുപേരും ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. അവർ കഴിഞ്ഞ വർഷം കരവാളൂർ ഗവൺമെൻറ് LPSൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അവരുടെ എല്ലാം ഒരു സഹായത്താൽ നമ്മുടെ സ്കൂള് ഈ പഞ്ചായത്തിനാകെ നമ്മളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാതൃകയായി പ്രവർത്തിക്കുന്ന തരത്തിൽ ആയിത്തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചു. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും, മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ.